ഓസ്ട്രേലിയ നടക്കുന്ന ഇത്തവണത്തെ ടി ട്വന്റി ലോകകപ്പിൽ ഫാസ്റ്റ് ബൗളർമാർ മാച്ച് വിന്നിംഗ് പരങ്ങളിൽ പുറത്തെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഓസ്ട്രേലിയ പേസും ബൗൺസും ഉള്ള പിച്ച് അവരുടെ ബൗളിംഗിന് ഏറെ യോജിച്ചതാണ്. മാത്രമല്ല ഇവിടുത്തെ വലിപ്പമേറിയ ഗ്രൗണ്ടുകളും പേസർമാരെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ്. ലോകകപ്പിൽ അണിനിരക്കുന്ന പല ടീമുകളിലും മിന്നൽ വേഗതയിൽ ബൗൾ ചെയ്യാൻ മിടുക്കുള്ള പേസർമാരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ടീമുകളുടെ ബൗളിംഗിലെ തുറുപ്പിച്ചിട്ട് ഇവർ തന്നെ ആയിരിക്കുമെന്നതിൽ സംശയമില്ല. പക്ഷേ സ്ഥിരമായി 145-150 കിലോമീറ്റർ വേഗതയിൽ ബൗൾ ചെയ്യാൻ ശേഷിയുള്ള വളരെ കുറച്ച് ബോളർമാർ മാത്രമേ ഈ ലോകകപ്പിനുള്ളൂ. ടൂർണമെന്റിലെ ഏറ്റവും വേഗതയേറിയ ഫാസ്റ്റ് ബോളർമാർ ആരൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ലിസ്റ്റിലേക്ക് കിടക്കുമ്പോൾ ആദ്യമായിട്ട് കടന്നു വരുന്ന ഇംഗ്ലണ്ടിൻ്റെ മാർക്കൂട്ടാണ്. ഇംഗ്ലണ്ട് പേസർ മാർക്കൂട്ടാണ് ടി ട്വന്റി ലോകകപ്പിൽ ഒരു അതിവേഗ ബൗളർ. മികച്ച പേസർമാരാൽ സമ്പന്നമായ ടീമുകളിലൊന്നാണ് ഇംഗ്ലണ്ട്. അവരിൽ ഏറ്റവും വേഗതയോടെ പന്തെറിയാൻ സാധിക്കുന്നതാണ് മാർക്കൂട്ട്. ഹൈ ആം ആക്ഷൻ ആയതിനാൽ തന്നെ ബാറ്റർമാർക്ക് അദ്ദേഹത്തെ നേരിടുക വലിയ ദുഷ്കരമായിരിക്കും. ലോകത്തിലെ ഏത് പ്രതലത്തിലും എക്സ്ട്രാ ബൗൺസ് നേടിയെടുക്കാൻ ബൗളിംഗ് ആക്ഷൻ വുഡിനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. വലങ്കയൻ ബൗളർ കൂടിയായ മാർക്കൂട്ട് സ്ഥിരമായി 140 കിലോമീറ്ററിനോ അത് മുകളിലോ വേഗതയിലാണ് ബൗൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിക്ക് കാരണം ഈ വർഷത്തിൻ്റെ ഭൂരിഭാഗവും വുഡിന് നഷ്ടമായിരുന്നു. മാർച്ചിലായിരുന്നു അദ്ദേഹത്തിന് പരിക്കേറ്റത്. കഴിഞ്ഞ മാസം പാകിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പരയിലൂടെയായിരുന്നു വുഡിൻ്റെ തിരിച്ചുവരവ്. 3 മത്സരങ്ങളിൽ നിന്നും 9 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തുകയും ചെയ്തിരുന്നു. ഈ ലിസ്റ്റിലെ ഇനി അടുത്തായിട്ട് ഇടം പിടിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ സ്പീഡ് സ്റ്റാർ ആൻഡ്രിസ് നോട്ടിയാണ്. വേഗത കൊണ്ട് എതിർ ബാറ്റിംഗിനെ വിറപ്പിക്കാൻ ശേഷിയുള്ള മറ്റൊരു ബോളർ തന്നെയാണ് അദ്ദേഹം. കഗിസോ റബാഡയ്ക്കൊപ്പം സൗത്ത് ആഫ്രിക്കയുടെ പേസ് ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുക നോട്ടിയായിരിക്കും. റബാഡ ഒരു കംപ്ലീറ്റ് ബൗളറാണെങ്കിൽ വേഗത ആയുധമാക്കി എതിരാളികൾക്ക് പ്രഹരമേൽപ്പിക്കുകയാണ് നോട്ടിയുടെ ശല്യം. പക്ഷേ അപൂർവം ചില സമയങ്ങളിൽ ഈ വേഗത കൊണ്ട് അദ്ദേഹം തല്ലും വാങ്ങിക്കാറുണ്ട്. അടുത്തിടെ നടന്ന സൗത്ത് ആഫ്രിക്കയുടെ ഇന്ത്യൻ പര്യടനത്തിൽ ഇതിന് ഉദാഹരണമായിരുന്നു. 12.2 എന്ന ഇക്കോണമി റേറ്റിൽ റൺസ് വഴങ്ങിയ നോട്ടിയയ്ക്ക് ലഭിച്ചത് 1 വിക്കറ്റ് മാത്രമായിരുന്നു. എന്നാൽ ഓസ്ട്രേലിയയിലെ പിച്ച് പേസ് ബൗളിങ്ങിന് കൂടുതൽ യോജിച്ചതായതിനാൽ അദ്ദേഹത്തിന് ഇവിടെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ ലിസ്റ്റിൽ അടുത്തായിട്ട് ഇടം പിടിക്കുന്നത് പാകിസ്ഥാന്റെ ഹാരിസ് റൌഫാണ്. ഓരോ കാലഘട്ടത്തിലും മിന്നൽ വേഗതയിൽ ബൗൾ ചെയ്യാൻ ശേഷിയുള്ള ബൗളർമാർ അവരുടെ ടീമിലുണ്ടായിരുന്നു. നിലവിലെ ടീമിൽ പാകിസ്ഥാന്റെ ഏറ്റവും വേഗമേറിയ ബൗളർ ഹാരിസ് റൌഫാണ്. മുൻ പേസ് ഇതിഹാസം ഷുബൈ അക്തറിനെ നാട്ടുകാരൻ കൂടിയാണ് അദ്ദേഹം. ഒരു ഓവറിലെ 6 ബോളുകളും 150 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ ബൗൾ ചെയ്യാൻ റൌഫിന് സാധിക്കും. ഈ വർഷം ടി ട്വന്റിയിൽ പാകിസ്ഥാന് വേണ്ടി ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്തതും അദ്ദേഹമാണ്. 16 ടി20യിൽ നിന്നും 7.8 എക്കോണമി റേറ്റിൽ 23 വിക്കറ്റുകൾ പേസർ സ്വന്തമാക്കി. മാത്രമല്ല ഹാരിസിന്റെ ടി ട്വന്റി അരങ്ങേറ്റത്തിന് ശേഷം ടി ട്വന്റി ലോക ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്തതും അദ്ദേഹമാണ്. 62 വിക്കറ്റുകളാണ് റൌഫ് ഇതിനോടകം പിഴുതിട്ടുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് നിലവിൽ നമ്മുടെ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള 3 പേസ് ഇതിഹാസങ്ങൾ. അപ്പോൾ എന്നാലും ഇതുപോലുള്ള പേസ് ബോളർമാരൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഒപ്പം തന്നെ മറ്റ് ഈ ഒരു വേൾഡ് കപ്പിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പേസർമാരെയും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അവരുടെ പറ്റുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുമെന്ന് കരുതുന്നു. അപ്പം തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നുകൂടി വിചാരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു കാണാം. അതുവരെ ഗുഡ് ബൈ.